പിണറായി വിജയൻ ഇപ്പോൾ ഭയക്കുന്നത് ലാവിൻ കേസിനെയും കൂടിയാണ്. എന്നാൽ അമിത്ഷായോട് മുട്ടാൻ ചങ്കുറപ്പില്ലാത്തവനാണ് സി പി എമ്മുകാർ വിശേഷിപ്പിക്കുന്ന ഇരട്ടച്ചങ്കൻ. സി ബി ഐയെ വെട്ടിയാൽ പണി പുറകെ വരുമെന്ന കാര്യം പിണറായിക്ക് ഉറപ്പാണ്. അതായത് സി ബി ഐ എന്നും സി പി എമ്മിന് വലിയ തലവേദനയാണ്. അതിപ്പോൾ ഭരണത്തിലിരുന്നാലും ഇല്ലെങ്കിലും അതങ്ങനെ തന്നെയാണ്. ലൈഫ് മിഷൻ പദ്ധതിയിൽ സി ബി ഐ അന്വേഷണം തടയാൻ തങ്ങളെ കൊണ്ട് സാധിക്കുന്നതെല്ലാം പിണറായി സർക്കാർ ചെയ്തു. എന്നിട്ടും കേസ് സി ബി ഐ അന്വേഷിക്കുകയാണ്. ഇപ്പോൾ സംസ്ഥാന സർക്കാരിന്റെ അനുമതിയോ കോടതി വിധിയോ ഇല്ലാതെ സി ബി ഐ അന്വേഷണം ഏറ്റെടുത്ത സംസ്ഥാന സർക്കാരിന് ശരിക്കും തിരിച്ചടിയായിരുന്നു. ഹൈക്കോടതിയെ സമീപിച്ചാണ് ഈ കേസിൽ നിന്നും ഭാഗിക ആനുകൂല്യം നേടിയതെങ്കിലും സർക്കാർ ഇത് എത്രനാൾ തുടരുമെന്ന കാര്യത്തിൽ ഒരു ഉറപ്പുമില്ല. അതായത് ഹൈക്കോടതി സമീപിച്ചായിരുന്നു സർക്കാർ സി ബി ഐ അന്വേഷണത്തിന് തടയിടാൻ വേണ്ടി ഭാഗികമായി ചെറുതായിട്ട് ഒരു ആനുകൂല്യം നേടിയത്. എന്നാൽ ഇത് സർക്കാരിന് എത്രനാൾ തുടരാനാകുമെന്ന കാര്യത്തിൽ ഒരു ഉറപ്പുമില്ല. ഇതോടെയാണ് സി ബി ഐ നിയന്ത്രിക്കാൻ നിയമം കൊണ്ടുവരാനും ഓർഡിനൻസ് കൊണ്ടുവരാനും സർക്കാർ ഇപ്പോൾ ആഗ്രഹിക്കുന്നത്. സംസ്ഥാനത്തെ കേസുകൾ അനുമതിയില്ലാതെ ഏറ്റെടുക്കുന്നത് തടയാൻ വേണ്ടി സർക്കാർ സംസ്ഥാനത്ത് സി ബി ഐ വിലക്കുക എന്നതാണ് ലക്ഷ്യം. മഹാരാഷ്ട്ര, ബംഗാൾ, ആന്ധ്രാപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങൾ ഇതിനോടകം തന്നെ ഇത്തരമൊരു വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ആ സംസ്ഥാനങ്ങളെ മാതൃകയാക്കണമെന്ന ആവശ്യം സി പി എം സർക്കാരിന് മുന്നിൽ വെച്ചിട്ടുമുണ്ട്. എന്നാൽ സംസ്ഥാനത്തിന്റെ പരിധിയിലുള്ള കേസുകളിൽ സി ബി ഐ നേരിട്ട് കേസെടുക്കുന്നത് വിലക്ക് ഉത്തരവിറക്കുന്ന കാര്യം സർക്കാർ പരിശോധിക്കുമെന്ന് അല്ലെങ്കിൽ പരിശോധിക്കണമെന്ന് സി പി എം ആവശ്യപ്പെടുന്നു. എന്നാൽ സംസ്ഥാന സർക്കാരുകൾ വിലക്കിയാലും സി ബി ഐ അന്വേഷണത്തിന് വ്യവസ്ഥ ചെയ്ത കേസുകൾ ഏറ്റെടുക്കുന്നതിന് സി ബി ഐക്ക് ഒരു തടസ്സവും ഉണ്ടാകില്ല. സർക്കാർ, അതായത് സംസ്ഥാന സർക്കാർ ആവശ്യപ്പെടുന്ന കേസുകൾ സി ബി ഐക്ക് അന്വേഷിക്കുകയും ചെയ്യാം. സർക്കാർ ആവശ്യപ്പെടുന്ന കേസുകൾ ഏറ്റെടുക്കാതിരിക്കുകയും മറ്റ് കേസുകൾ അന്വേഷിക്കുകയും ചെയ്യുന്നതാണ് പ്രശ്നമുണ്ടാകുന്നത്. ഇതൊരു പ്രശ്നം തന്നെയാണ്. അതാണ് മുൻകൂർ അനുമതി പരിശോധിക്കണമെന്ന് സി പി എം നിർദ്ദേശിക്കാൻ കാരണം. ഈ പിണറായി വിജയൻ സർക്കാരിന് ഇക്കാര്യത്തിൽ, അതായത് സി ബി ഐ തടയണം എന്ന കാര്യത്തിൽ ആഗ്രഹമുണ്ടെങ്കിലും അത് മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്നതാണ് വാസ്തവം. അതായത് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് കീഴിലാണ് സി ബി ഐ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ നേരിട്ട് സി ബി ഐക്ക് കേസ് ഏറ്റെടുക്കാനുള്ള അനുമതി എടുത്തുകഴിഞ്ഞാൽ അത് അമിത്ഷായെ സ്വാഭാവികമായും കോപാകുലനാക്കും. അതായത് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന സി ബി ഐയെ എടുത്തു കളയാൻ വേണ്ടി പിണറായി വിജയൻ സർക്കാർ ശ്രമിച്ചാൽ അത് എന്തായാലും, അതായത് ഇതിൻ്റെ ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ തലവനായ അമിത്ഷായെ കോപത്തിലാക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഈ സാഹചര്യത്തിൽ ലാവിൻ കേസ് അടക്കമുള്ള കേസുകളിൽ സി ബി ഐ ഉപയോഗിച്ച് സി പി എമ്മിനെ പിടിക്കുമെന്ന ഭയവും സർക്കാരിന് ഇപ്പോഴുണ്ട്. കാരണം ലാവിൻ കേസിൽ എപ്പോഴും പിണറായി വിജയൻ ഒരു ഭയം മുന്നിൽ കണ്ട് തന്നെയാണ് നിൽക്കുന്നത്. ലാവിൻ കേസിന് പുറമെ പെരിയ ഇരട്ടക്കൊലക്കേസ് അടക്കം സി ബി ഐ അന്വേഷിക്കുന്നതിനെ എതിർത്ത് സർക്കാർ സുപ്രീം കോടതിയിൽ നിയമപോരാട്ടത്തിലാണ് ഇപ്പോൾ. എന്നാൽ ലാവിൻ കേസ് ഉൾപ്പെടെ, അതായത് നിരവധി കൊലക്കേസുകളും ഒക്കെ സി ബി ഐ അന്വേഷിക്കുന്നുണ്ട്. സി ബി ഐ ഭയക്കുന്ന പിണറായി വിജയൻ പറയുന്നതാകട്ടെ സി ബി ഐ അന്വേഷണത്തെ നിയന്ത്രിക്കേണ്ട എന്നതാണ്. അതായത് പാർട്ടി സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പറയുന്നു സി ബി ഐ നിയന്ത്രിക്കാൻ ഓർഡിനൻസ് ഇറക്കണമെന്നൊക്കെ. എന്നാൽ പിണറായി വിജയന് സി ബി ഐ ഭയമുണ്ട്. കാരണം പിണറായിയുടെ പല കള്ളക്കളികളും ഇപ്പോൾ സി ബി ഐയുടെ കയ്യിലാണ്. അവയെല്ലാം സി ബി ഐ ഉടൻ തന്നെ തുറന്നുവിടുമെന്നുള്ള കാര്യം പിണറായിക്ക് തന്നെ നന്നായിട്ടറിയാം. അതിനാൽ സംസ്ഥാനത്ത് സി ബി ഐയുടെ പ്രവർത്തനം നിയന്ത്രിക്കാൻ ഓർഡിനൻസ് പുറപ്പെടുവിക്കാൻ സർക്കാർ തീരുമാനിച്ചിട്ടില്ല എന്നതാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്നത്. ന്യൂസ് ഡെസ്ക്, തത്വമയി ന്യൂസ്.